നമസ്കാരം. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് മലയാളത്തിലെ മുൻനിര മാധ്യമമായ മലയാള മനോരമ ഒരു വാർത്ത വലിയ പ്രാധാന്യത്തോടെ കൊടുത്തിരുന്നു. ആ വാർത്ത ഇങ്ങനെയാണ്: ഇന്ത്യൻ ചെഗുവേര ജനിച്ചു, മോദി ഇനി ഉറങ്ങില്ല. അപ്പോൾ അന്ന് അവർ ആ വിശേഷണം കൊടുത്തത് കനയ്യകുമാർ എന്ന ഒരു വിദ്യാർത്ഥി നേതാവിനെയാണ്. ഈ വിദ്യാർത്ഥി നേതാവ് അന്ന് അദ്ദേഹം പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇടതുപക്ഷത്തിൻ്റെ വിദ്യാർത്ഥി സംഘടനയായ SFI-യിലല്ല, AASF-ലായിരുന്നു. അതായത് CPI-യുടെ വിദ്യാർത്ഥി സംഘടനയായ AASF-ലായിരുന്നു അദ്ദേഹം പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. അന്ന് ആസാദി പാട്ടൊക്കെ പാടി അദ്ദേഹം ഒരു ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം ഇടതുപക്ഷ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളിലൊക്കെ ഒരു തരംഗം തന്നെ തീർത്തിരുന്നു. അത് സത്യവുമാണ്. അദ്ദേഹം AASF-ൻ്റെ നേതാവായിരുന്നു എങ്കിലും കേരളത്തിലൊക്കെ അദ്ദേഹത്തിനെ അവതരിപ്പിക്കപ്പെട്ടത് SFI നേതാവെന്ന രീതിയിലായിരുന്നു. കാരണം കേരളത്തിലെ SFI-ക്കാണ് മേധാവിത്വം, അവർ അങ്ങനെയാണ് ആനയിച്ചുകൊണ്ട് നടന്നിരുന്നത്. ആ വ്യക്തി പിന്നീട് കാലക്രമേണ ഒരു തെരഞ്ഞെടുപ്പിൽ BJP-ക്കെതിരെ മത്സരിച്ചു. ഏകദേശം 400,000 വോട്ടിന് മുകളിൽ പൊട്ടുകയുണ്ടായി. അപ്പോൾ തന്നെ മനോരമയ്ക്കും ഇദ്ദേഹത്തെ പൊക്കിക്കൊണ്ട് നടന്നവർക്കും മനസ്സിലായി ഇയാൾ ചെകുവേരുകയല്ല ഒരു വരെയല്ലെന്ന്. പക്ഷേ ഈ ഇടതുപക്ഷവും ഇതേപോലുള്ള മാധ്യമങ്ങളും ഇങ്ങനെയാണല്ലോ. മോദിക്കെതിരെ ആരെങ്കിലും ഒന്ന് ഉറക്കെ സംസാരിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ അയാളെ എടുത്ത് അങ്ങ് തോളെ വെച്ചുകൊണ്ട് നടക്കും. ചെകുവേരയാണ്, അങ്ങനെയാണ്, ഇങ്ങനെയാണ്, മോദി വരണ്ടു, അമിത്ഷാ ഓടി, മോദിക്ക് ഇനി ഉറക്കമില്ല എന്നൊക്കെ പറഞ്ഞ് തള്ളി മറിച്ചുകൊണ്ട് നടക്കും. അതേ അവസ്ഥ തന്നെയായിരുന്നു ഈ കനയ്യകുമാറിന്. ഇനി ഇത്രയും പറയാനുള്ള കാരണമല്ലേ, ഈ കനയ്യകുമാർ എന്ന വിപ്ലവ യുവ രക്തം ഈ വിപ്ലവമൊക്കെ മതിയാക്കിയിട്ട് അങ്ങ് കോൺഗ്രസ്സിൽ അങ്ങ് പോയി ചേർന്നു, രാഹുൽ ഗാന്ധിക്ക് കൈ കൊടുത്തു. അതിനുശേഷം ഈ രാവും പകലും തമ്മിലുള്ള വ്യത്യാസമായിരുന്നു. പിന്നെ ഇയാളെ കാണുന്നത്, അതായത് തൊഴിലാളി വർഗ പാർട്ടിയുടെ ഭാഗമായിട്ട് പ്രവർത്തിച്ച് വന്നൊരാൾ അതിൽ നിന്ന് മാറി കോൺഗ്രസ് ആയപ്പോൾ ആ രൂപം മാറി, ഭാവം മാറി, എല്ലാം മാറി. പിന്നെ ആഡംബരങ്ങളുടെ എന്താ പറയുക, പെരുന്നാളായിരുന്നു. ഇടയ്ക്ക് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ നിന്ന് വലിയ ഏതൊരു മുന്തിയ ഹോട്ടലിൻ്റെ ലോബിയിലിരുന്ന് ഇങ്ങനെ ചാരിയിരുന്ന് പത്രം വായിക്കുന്ന ഒരു ചിത്രം വന്നു. അതൊക്കെ ഒന്ന് കാണേണ്ടത് തന്നെയായിരുന്നു. അതിനുശേഷം അതൊക്കെ പിന്നെയും നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ചിത്രമായിരുന്നു എങ്കിലും ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു ചിത്രമാണ് ഇപ്പോൾ വെളിയിൽ വന്നിരിക്കുന്നത്. ആ ചിത്രമാണ് ദാ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ വ്യക്തി, ഈ കനയ്യകുമാർ എന്ന വ്യക്തി, ഈ ആസാദി മുദ്രാവാക്യം വിളിച്ചുകൊണ്ടുള്ള പാട്ടുകളിൽ ഒരുപാട് കാര്യത്തിൽ നിന്ന് ആസാദി വേണം എന്ന് പറയുമായിരുന്നു. അതിൽ പ്രധാനമായിട്ടും പറഞ്ഞിരിക്കുന്ന കാര്യമാണ് ദാ ഈ കാര്യത്തിൽ നിന്ന്, അതായത് ബ്രാഹ്മണിക്കൽ ഹെജ്മണി എന്നൊക്കെ ഇവർ ഇങ്ങനെ പറയുന്ന സംഗതിയുണ്ട്, അതിൽ നിന്നൊക്കെയുള്ള മുക്തി, ആസാദി വേണമെന്നൊക്കെ ഇങ്ങനെ പാടിക്കൊണ്ടിരുന്ന മനുഷ്യൻ ഇപ്പോൾ എവിടെയാണ് വന്ന് നിൽക്കുന്നത് എന്ന് നോക്കുക. ആ പൂജാരി ഒരു മാന്യനും സാധുവും ഒക്കെ ആയതുകൊണ്ട് കൊള്ളാം, അല്ലെങ്കിൽ കൈയിരുന്ന ആ കിഡ്ഡിയെടുത്ത് മോന്തയെടുത്ത് മോന്ത നോക്കി ഒന്ന് പൊട്ടിച്ചേനെ ചെന്ന് യാതൊരു എളുപ്പവും ഇല്ലാതെ നിൽക്കുന്നത് എവിടെയാണെന്ന് നോക്കൂ. അപ്പോൾ ഇവരൊക്കെ ഇത്രയേ ഉള്ളൂ. ഇവരുടെ ആസാദി മുദ്രാവാക്യവും ഇവരുടെ പുരോഗമനവാദവും ഇവരുടെ നവോത്ഥാനവുമൊക്കെ ദാ കിടക്കുന്ന മൂക്കും കത്തി വലിയ ഉള്ളിയായിരുന്നു. ഇവിടുത്തെ വലതുപക്ഷത്ത് നിൽക്കുന്ന മാധ്യമമായിട്ടാണ് മനോരമയെ ഈ ഇടതുപക്ഷക്കാർ തന്നെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ മനോരമ പോലും ഇതാ ഇന്ത്യൻ ചെകുവേര ജനിച്ചു, മോദിക്കിനി ഉറക്കമില്ല എന്ന് പറഞ്ഞ് കൊണ്ടു നടന്ന ഒരു യുവ നേതാവ് ഇന്നിപ്പോൾ ദാ അമ്പലത്തിൻ്റെ മുന്നിൽ തൊഴുത് കാത്ത് കെട്ടി നിൽക്കുന്നു. എന്തൊരു വിചിത്രമായ കാഴ്ചയാണെന്ന് നോക്കുക. ഇവിടെയുള്ള ഇത്തിരിയുള്ള എന്ന് തന്നെ പറയണം. കാരണം SFI എന്ന് പറഞ്ഞൊരു സംഗതി ഈ കേരളത്തിൽ മാത്രമേ ഉള്ളൂ. അവരുടെ തന്നെ മറ്റൊരു വിദ്യാർത്ഥി പ്രസ്ഥാനമായിട്ടുള്ള AASF-ൻ്റെ നേതാക്കൾ പറയുന്നത് SFI എന്നത് കേരളത്തിൽ മാത്രമുള്ളതും ദേശീയ തലത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഞങ്ങളാണ്, അതായത് AASF ആണ് ഏറ്റവും കൂടുതലുള്ളതെന്നും അവിടെ ഞങ്ങൾക്കാണ് മേധാവിത്വമെന്നും നിങ്ങളുടെക്ക് അവിടെ വലിയ മേധാവിത്വം ഒന്നും ഇല്ലയെന്നും നിങ്ങളുടെ തന്നെ നേതാക്കളോട് ചോദിക്കൂ എന്നൊക്കെയാണ് അവർ പറയുന്നത്. ആ ഇത്തിരിയുള്ള SFI പിള്ളേർ ഇവിടെ കിടന്ന് കാണിക്കുന്ന ഓരോ കോപ്രായങ്ങൾ കാണുമ്പോൾ ഒടുവിൽ അവരൊക്കെ വന്നു ചേരേണ്ടതും ഇങ്ങനെയുള്ള അവസ്ഥയിലാണ് എന്ന് മനസ്സിലാക്കിയാൽ കൊള്ളാം. ഇത്തരം ചിത്രങ്ങളൊക്കെ കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത് ഇതൊക്കെയാണ്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.